أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله، نحمد الله ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله نزل أحسن الحديث كتابا متشابها مثاني تقشعر جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله، ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. صدق الله العظيم. لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. മുഅ്മിനീങ്ങളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹിതമായ ചര്യകൾ അനുകരിച്ചുകൊണ്ട് തികഞ്ഞ ജാഗ്രതയോടെ വേണം, ശ്രദ്ധയോടുകൂടി വേണം ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ എന്ന കാര്യം അങ്ങേയറ്റത്തെ ഗൗരവത്തോടെ എന്നാൽ അതീവ വിനയത്തോടെ ആദ്യമേ ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. പരമദയാലുവായ നാഥൻ നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ആത്മസംസ്കരണത്തിന്റെ സുപ്രധാനമായ ഉപാധി എന്നുള്ള നിലക്ക് പരിശുദ്ധ ഖുർആൻ പാരായണത്തെ സംബന്ധിച്ചാണ് കഴിഞ്ഞ നസീഹത്തിൽ നാം പറഞ്ഞു വെച്ചത്. പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമ്മൾ വിജയിക്കുന്നുണ്ടോ എന്ന പരിശോധന, ഖുർആനിന്റെ ഈ അവതരണ വാർഷികം ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ എന്തുകൊണ്ടും സംഗതമാണ്. അനിവാര്യമായി നമ്മൾ ഓരോരുത്തരും നടത്തേണ്ട ഒരു ആത്മ പരിശോധനയുടെ വലിയ വിഷയമാണ്. ഖുർആൻ പാരായണത്തിന്റെ ലക്ഷ്യത്തിൽ നമ്മൾ വിജയിക്കുന്നുണ്ടോ പരാജയപ്പെടുന്നുണ്ടോ എന്നതാണ് ഒന്നാമതായി സൂചിപ്പിച്ച കാര്യം. ഖുർആൻ പാരായണം നടത്തുന്നുണ്ടോ എന്നതിനപ്പുറത്ത് പരിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ ലക്ഷ്യം സാധിക്കുന്നിടത്ത്, നമ്മുടെ ലക്ഷ്യം നിർണയിക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെടുന്നുണ്ടോ എന്ന ചോദ്യമാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഖുർആൻ എന്ന് പറയുന്നത് അവന്റെ ഹിദായത്തിന്റെയും മഅരിഫത്തിന്റെയും ഗ്രന്ഥം എന്നുള്ള നിലക്ക് ആ സന്മാർഗവും ആ ദൈവികമായ അറിവും ലക്ഷ്യമാക്കിയാണോ നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിയ്യത്തിൽ കൃത്യതയുണ്ടോ പിഴച്ചു പോകുന്നുണ്ടോ എന്നതാണ് ഗൗരവത്തിൽ സൂചിപ്പിക്കപ്പെട്ട ഒരു കാര്യം.
രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനെ കുറിച്ചുള്ള ഗൗരവ ചിന്തയിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നുണ്ടോ എന്നതാണ്. പരിശുദ്ധ ഖുർആൻ അതിന്റെ ഉള്ളടക്കത്തിന്റെ ഗൗരവം എന്താണ് എന്ന യാഥാർത്ഥ്യ ബോധം, പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച സത്യബോധമുണ്ടോ എന്നതാണ്. വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടേണ്ടുന്ന ഒന്നായി ഖുർആൻ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് മരിച്ച വീട്ടിൽ യാസീനോദനയെ കുറിച്ചൊന്നുമല്ല. പലപ്പോഴും വളരെ നിസ്സാരമായ കാര്യങ്ങൾ, ഒരു സിനിമയുടെ BGM നമ്മളൊരു റിമോട്ട് ടോണാക്കി ഉപയോഗിക്കുന്ന ഒരു റിംഗ് ടോണാക്കി ഉപയോഗിക്കുന്നത് പോലെ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ നമ്മുടെ മൊബൈൽ ഫോണുകളിൽ റിംഗ് ടോണാക്കി ഒരു സിനിമയുടെ BGM പോലെ കണക്കാക്കുന്ന എത്രയോ സഹോദരങ്ങൾ നമുക്കിടയിലുണ്ട്. വിശുദ്ധ ഖുർആനിൽ എന്റെ അറിവിൽ മൂന്നടുത്ത് ഒരേ ഭാഷയിലും ഒരേ ശൈലിയിലും അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ കിടിലം കൊള്ളേണ്ടുന്ന ഒരു പരാമർശമാണ്. ആവർത്തിച്ചു പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വതആല, വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി എന്ന്. അല്ലാഹു സുബ്ഹാനഹു വതആലയെ കണക്കാക്കേണ്ട വിധം അവർ കണക്കാക്കിയിട്ടില്ല. ഇത് വിശുദ്ധ ഖുർആനിന്റെ ഗൗരവമുള്ള ഒരു അധിക്ഷേപമാണ്. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ കലാമാണെന്ന ഗൗരവം അവർ ഉൾക്കൊണ്ടിട്ടില്ല. പ്രിയമുള്ളവരെ, ഒരു മഹാപർവ്വതത്തിന്റെ, ഹിമാലയത്തിന്റെ ആൽപ്സ് പർവ്വത നിരയുടെ മുകളിൽ പരിശുദ്ധ ഖുർആനെ കൊണ്ടുവച്ചാൽ لو انزلنا هذا القران على جبل لرأيته خاشعا متصدعا من خشيه الله എന്ന് ഖുർആൻ പറഞ്ഞു. ആ പർവതം അല്ലാഹുവിനെ കുറിച്ച് ഭയന്ന് വിറച്ച് തകർന്നു തരിപ്പണമായി പോകും എന്ന് ഖുർആൻ പറഞ്ഞെങ്കിൽ അതാണ് പരിശുദ്ധ ഖുർആനിന്റെ ഉള്ളടക്കത്തിന്റെ ഗൗരവം. ഇത് പ്രപഞ്ച വിധാതാവായ അല്ലാഹുവിങ്കിൽ നിന്നുള്ള കലാമാണെന്ന ബോധ്യത്തോടും ഗൗരവത്തോടും കൂടി പരിശുദ്ധ ഖുർആൻ കയ്യിലെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, അതിൽ നമ്മൾ പരാജയപ്പെടുന്നുണ്ടോ എന്നതാണ് സുപ്രധാനമായ ഒരു ആത്മപരിശോധന എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഖുർആൻ, ആ ഖുർആന്റെ പാരായണത്തിനൊത്ത് മാറാനുള്ള സന്നദ്ധത പാരായകനിലുണ്ടോ എന്നതാണ്. ആ മാറാനുള്ള സന്നദ്ധതയിലും നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോവുകയല്ലേ എന്ന് ആത്മപരിശോധനാപരമായി നമ്മൾ ചിന്തിക്കണം. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും തത്വങ്ങൾക്കും ഒത്ത് മാറാനുള്ള തന്റെ ജീവിതത്തെ മാറ്റിയെടുക്കാനുള്ള ദൃഢനിശ്ചയത്തോടുകൂടിയുള്ള പാരായണമാണോ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതോ ഞാൻ കഴിഞ്ഞ നസീഹത്തിൽ സൂചിപ്പിച്ചതുപോലെ ഏതോ ഒളിമാളങ്ങൾ തേടി നടക്കുകയാണോ നമ്മൾ എന്നത് ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഒളിമാളങ്ങൾ എന്ന് പറയുന്നത് പലർക്കും പലതാണ്. ചിലർക്കതൊരു പൊതുബോധമാണ്. പൊതുബോധം ഇങ്ങനെയാണല്ലോ, ഖുർആൻ അങ്ങനെയല്ലല്ലോ, അതുകൊണ്ട് എങ്ങനെ നമുക്ക് മാറാൻ കഴിയും എന്ന് ചിന്തിക്കുന്നു. ചില സംബന്ധിച്ചിടത്തോളം പാരമ്പര്യ ചിന്തയാണ്. കാക്ക കാരണവന്മാരായിട്ട് ശീലിച്ചു പോകുന്ന കാര്യങ്ങളല്ലേ ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ മാറി നടക്കും. ശരി തന്നെ, ഖുർആൻ പറയുന്നത് ശരി തന്നെ, പക്ഷേ എങ്ങനെ നമ്മൾ മാറി നടക്കും, നമ്മുടെ പാരമ്പര്യം ഇതാണല്ലോ എന്ന അനുകരണത്തിന്റെ ഒളിമാളത്തിൽ ഒളിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. വേറെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാളം എന്ന് പറയുന്നത് കാലത്തെ സംബന്ധിച്ചുള്ള വാദമാണ്. ഇതേതാ കാലം എന്ന പുരോഗമന ചിന്താഗതിക്കാരുടെ ചോദ്യത്തിന്റെ മുമ്പിൽ അവർ ചൂളിപ്പോവുകയാണ്. പണ്ട് 6-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃതമായ അറേബ്യൻ ജനതയിലിറങ്ങി ഈ പരിശുദ്ധ ഖുർആൻ, അവതീർണമായ പരിശുദ്ധ ഖുർആൻ ഈ ആധുനിക, അത്യന്താധുനിക, ഉത്തരാധുനിക കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യയുടെയും ശാസ്ത്രത്തിന്റെയും ഉച്ചയിലെത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ 21-ാം നൂറ്റാണ്ടിൽ എങ്ങനെ ഫിറ്റാവും? അപ്പോൾ കാലഘട്ടം എന്ന് പറയുന്ന ഒരു മാളത്തിലേക്ക് ഒളിക്കുകയാണ്. വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം സയൻസാണ് അവരുടെ വിഷയം. ശാസ്ത്രം ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് ഇങ്ങനെയാണല്ലോ, ഐസക് ന്യൂട്ടൺ പറഞ്ഞത് ഇങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങളുടെ മുമ്പിൽ പരിശുദ്ധ ഖുർആന് പിടിച്ചു നിൽപ്പില്ലെന്ന് ചിന്തിച്ചു പോകുന്ന ദുർബലമായ മനസ്സിന്റെ ഉടമകൾ, ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പാരായണം ചെയ്യുന്ന പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾക്കൊത്ത് സ്വന്തത്തെ മാറ്റാനുള്ള സന്നദ്ധതയില്ലായ്മയല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ ഖുർആൻ പാരായണത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യമാണ്. നാലാമത് ഉന്നയിക്കപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഖുർആനിൽ മനനം ചെയ്യുന്നതിൽ നമ്മൾ വിജയിക്കുന്നുണ്ടോ എന്നതാണ്. അഫല യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നന്നായി ചിന്തിക്കണം. ഖുർആൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ്, അവരെന്തുകൊണ്ട് ഖുർആനിൽ മനനം ചെയ്യുന്നില്ല, തദബ്ബുർ ചെയ്യുന്നില്ല? അം അലാ ഖുലൂബിൻ നഖ്ഫാലുഹ, അവരുടെ ഹൃദയങ്ങളിൽ പൂട്ടുവീണുപോയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ മനനമില്ലായ്മയുടെ, ആലോചനയില്ലായ്മയുടെ, ചിന്തയില്ലായ്മയുടെ ആ പൂട്ടുകൾ പൊളിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ മനനം ചെയ്യാൻ, തദബ്ബുർ ചെയ്യാൻ നമുക്ക് സാധ്യമാകേണ്ടതാണ്. 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ 1 മണിക്കൂർ അള്ളാഹുവിന്റെ കിതാബിൽ തഫക്കുറും തദബ്ബുറും ചെയ്യുന്നതാണ് പുണ്യമെന്ന് പഠിപ്പിച്ചത് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തന്നെയാണ് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ ഓർക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളോടുകൂടി 1-2 അനുബന്ധങ്ങൾ കൂടി സൂചിപ്പിക്കാനാണ് ഇന്നത്തെ ഈ ഹ്രസ്വമായ നസീഹത്തിന്റെ സമയം ഉപയോഗപ്പെടുത്തുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ 5-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ദീനുൽ ഇസ്ലാമിന്റെ യാഥാർത്ഥ്യത്തെ ഖുർആനിൽ നിന്ന് വായിച്ചെടുക്കുന്നതിൽ ഉമ്മത്ത് വിജയിച്ചിട്ടുണ്ടോ, വിജയിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ്. എന്താണ് ഈ ദീനുൽ ഇസ്ലാമിന്റെ പൊരുളെന്ന് പറയുന്നത്? ആ ദീനുൽ ഇസ്ലാമിന്റെ യാഥാർത്ഥ്യത്തെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് വായിച്ചെടുക്കുന്നതിൽ നമ്മൾ വിജയിക്കുന്നുണ്ടോ? അങ്ങനെ വിജയിക്കാത്തത് കൊണ്ടല്ലേ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ മതമെന്ന ഒരു പദപ്രയോഗത്തിന്റെ ചുറ്റും കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ മതമാണോ എന്ന് സംശയം തീർന്നിട്ടില്ല ചില ആളുകൾക്ക്. മതം എന്ന പദം ധ്വനിപ്പിക്കുന്ന പരിമിതമായ അർത്ഥകൽപ്പനകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ വിശദീകരിക്കുന്ന, ഇസ്ലാമിനെ അവതരിപ്പിക്കുന്ന പ്രയോഗങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നത് വളരെ ഗൌരവത്തിൽ നിന്നും നമ്മൾ ആലോചിക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ ചിന്തിച്ചു നോക്കൂ, ഇസ്ലാമിനെ രാഷ്ട്രവുമായി ബന്ധിപ്പിച്ചാൽ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ രാഷ്ട്രീയാശയങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ ഒരു അശ്ലീല പദം പോലെ പറയും, മതരാഷ്ട്രവാദം എന്ന്. എന്തുകൊണ്ട് ഇസ്ലാമിനെയും രാഷ്ട്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു? അതെന്തോ ഒരു അശ്ലീലപദമായിട്ട് അവതരിപ്പിക്കാൻ മാത്രം രാഷ്ട്രവിരുദ്ധമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയമായ ജീവിതത്തിന്റെ ചടുലവും ചലനാത്മകവുമായ മേഖലകളെക്കുറിച്ച് സംസാരിക്കാത്ത ഒരു ആത്മീയ ദർശനം പോലെ അവതരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. പരിശുദ്ധ ഖുർആനിൽ നിന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ യാഥാർത്ഥ്യത്തെ വായിച്ചെടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ്. ഏറ്റവും ലളിതമായി പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ റമദാനിൽ ഒരുപാട് തവണ പരിശുദ്ധ ഖുർആൻ പാരായണം പൂർത്തിയാക്കിയ, ഖത്തം പൂർത്തിയാക്കിയ സഹോദരങ്ങളായിരിക്കും ഒരുപക്ഷെ ഈ സദസ്സിൽ ഭൂരിപക്ഷവും. ഞാൻ വളരെ വിനയത്തോടുകൂടി, തുറന്ന മനസ്സോടുകൂടി ചോദിക്കുകയാണ്, നിങ്ങൾ വായിക്കുമ്പോൾ പ്രപഞ്ചത്തെ എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചിട്ടുള്ളത്? പ്രിയമുള്ളവരെ, നമുക്ക് കാണാൻ കഴിയും, ഏറ്റവും ലളിതമായി ഞാൻ സൂചിപ്പിക്കട്ടെ, തസ്ബീഹ് ചെയ്യുന്ന ഒരു പ്രപഞ്ചത്തെയാണ് ഖുർആൻ അവതരിപ്പിക്കുന്നത്. തസ്ബീഹ് ചെയ്യുന്ന ഒരു പ്രപഞ്ചം. എത്രയോ ആയത്തുകൾ ഖുർആനിൽ നിന്ന് ഉദ്ധരിക്കാൻ കഴിയും. തുസബ്ബിഹു ലഹു സമാവാതു സബ്ഉ വൽ അർദു വമൻ ഫീഹിന്ന വ ഇം മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിലെ 44-ാമത്തെ വചനത്തിൽ പറയുന്നു, 7 ആകാശങ്ങളും ഭൂമിയും അള്ളാഹുവിന് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ കാണുന്നില്ലേ എന്ന് വളരെ ഗൗരവത്തിൽ അള്ളാഹു ചോദിക്കുകയാണ്. എല്ലാം അള്ളാഹുവിന് സുജൂദ്, അള്ളാഹുവിന് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വഇമ്മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, വഇമ്മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, അവന് സ്തുതി കീർത്തനം ചെയ്യാത്തതായി യാതൊന്നുമില്ല ഈ പ്രപഞ്ചത്തിൽ. പ്രിയമുള്ളവരെ, പ്രവിശാലമായി പ്രപഞ്ചത്തിൽ അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യാത്തതായിട്ട് യാതൊന്നുമില്ല എന്ന് പറയുകയാണ് പരിശുദ്ധ ഖുർആൻ. അപ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്ന, സ്തുതികീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ചം. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പരിശുദ്ധ ഖുർആൻ പറയുന്നു, അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചമാണിത്. പരിശുദ്ധ ഖുർആൻ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 18-ാമത്തെ വചനം ഉദാഹരണം. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വശജറു വദ്ദവാബു വകസീറു മിനന്നാസ്. സുബ്ഹാനല്ലാഹ്. ഒരു മുത്തുമാലയിലെ മണികൾ കോർത്തു വെച്ച പോലെ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം ഒരു വചനത്തിൽ ഒരുക്കി ഒതുക്കി വെച്ചിരിക്കുകയാണ്. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി. ആകാശങ്ങളും ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നത് നീ കാണുന്നില്ലേ? വശംസു സൂര്യനും വൽ ഖമറു ചന്ദ്രനും വൽ നുജൂമു നക്ഷത്രങ്ങളും വൽ ജിബാലു മലകളും വശജറു മരങ്ങളും വദ്ദവാബു ഇഴജന്തുക്കളും വകസീറു മിനന്നാസ് ധാരാളക്കണക്കായ മനുഷ്യരും.
ഇങ്ങനെയുള്ള എല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നത്, സാഷ്ടാംഗം പ്രണമിക്കുന്നത് നീ കാണുന്നില്ലേ എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ സൂചിപ്പിക്കുന്നതിന്റെ ചുരുക്കം ഇതാണ്, അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത് നിൽക്കുന്ന, സാഷ്ടാംഗം പ്രണമിച്ച് നിൽക്കുന്ന, സമ്പൂർണ്ണ വിധേയത്വം പ്രകടിപ്പിക്കുന്ന ഒരു പ്രപഞ്ചത്തെ പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇൽമുള്ള പ്രപഞ്ചം എന്ന് പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം. വിശുദ്ധ ഖുർആൻ 24-ാം അധ്യായം സൂറത്തുന്നൂറിലെ 41-ാമത്തെ വചനത്തിൽ അല്ലാഹു ചോദിക്കുന്നു, അലം തറ അന്നല്ലാഹു യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാത്തി വൽ അർദ് വത്തൈറു സാഫാത്തിൻ കുല്ലുൻ ഖദ് അലിമ സലാത്തഹു വതസ്ബീഹഹു എന്ന് ഖുർആൻ പറയുന്നു. ആകാശങ്ങൾ അല്ലാഹുവിന് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ആകാശങ്ങളിലുള്ളവർ, ഭൂമിയിലുള്ളവർ. വത്തൈറു സാഫാത്തിൻ, ചിറക് വിതർത്തി പറന്നുകൊണ്ടിരിക്കുന്ന പറവകൾ, പക്ഷികൾ അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഖുർആൻ പറയുന്നു, കുല്ലുൻ ഖദ് അലിമ സ്വലാത്തഹു വതസ്ബീഹ, കുല്ലുൻ ഖദ് അലിമ സ്വലാത്തഹു വതസ്ബീഹ. എങ്ങനെയാണ് സ്വലാത്ത് നടത്തേണ്ടത്, പ്രാർത്ഥന നടത്തേണ്ടതെന്നും, എങ്ങനെയാണ് തസ്ബീഹ് നടത്തേണ്ടതെന്നും എല്ലാ ഓരോന്നിനും ഇൽമുണ്ട്. മണൽത്തരി മുതൽ മഹാഗോളങ്ങൾ വരെ ഈ പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങൾക്കും, പ്രിയമുള്ളവരെ, അചേതന വസ്തുക്കൾക്കും തങ്ങളുടെ ഏകനായ ഖാലിഖായ നാഥൻ എങ്ങനെയാണ് സ്തുതി കീർത്തനം ചെയ്യേണ്ടതെന്നും സ്വലാത്ത് ചെയ്യേണ്ടതെന്നതിനെ സംബന്ധിച്ചുമുള്ള ഇൽമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അപ്പോൾ അല്ലാഹുവിനെ സ്തുതിക്കാനും കീർത്തനം ചെയ്യാനും അല്ലാഹുവിന് കീഴടങ്ങാനും ഇൽമുള്ള ഒരു പ്രപഞ്ചത്തെ ഖുർആൻ അവതരിപ്പിക്കുകയാണ്. സർവോപരി പരിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം ആലെ ഇമ്രാനിലെ 83-ാമത്തെ വചനത്തിൽ, അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ വലഹു അസ്ലമ മൻ ഫിസ് സമാവാത്തി വൽ അർളി തൗഅൻ വകർഹൻ വഇലൈഹി യർജഊൻ എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്താണ് മറ്റുള്ള ദീനുകളെ തേടി നടന്നുകൊണ്ടിരിക്കുന്നത്? അല്ലാഹുവിന്റെ ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചം മുഴുവൻ അല്ലാഹുവിന് മുസ്ലിമായിരിക്കെ, എല്ലാം അല്ലാഹുവിന് അനുസരണം അർപ്പിച്ചുകൊണ്ട് അവന്റെ മുമ്പിൽ വിധേയരായിരിക്കെ അവർ മറ്റ് ദീനുകളെ തേടി പോവുകയാണോ എന്ന് ചോദിക്കുന്നു. സർവോപരി അല്ലാഹുവിന്റെ മുമ്പിൽ മുസ്ലിമായ ഒരു പ്രപഞ്ചത്തെ ഖുർആൻ അവതരിപ്പിക്കുന്നു. ഞാനൊരു വലിയ ആശയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ് ഇത്രയും ഉദ്ധരിച്ചത്. പ്രിയമുള്ളവരെ, ഇതുപോലെ ഒരുപിടി ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ മുമ്പിൽ തസ്ബീഹ് ചെയ്യുന്ന പ്രപഞ്ചം, അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന പ്രപഞ്ചം, അല്ലാഹുവിന് സുജൂദ് ചെയ്യാനും തസ്ബീഹ് ചെയ്യാനും അറിവുള്ള ഇൽമുള്ള പ്രപഞ്ചം, സർവോപരി അല്ലാഹുവിന്റെ മുമ്പിൽ മുസ്ലിമായി മാത്രം നിലകൊള്ളുന്ന പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിന്റെ നിയമങ്ങളെല്ലാവരും പാലിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിനെ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ഒരുപോലെ അല്ലാഹുവിന്റെ ഈ പ്രകൃതിയുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടിരിക്കെ പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന മർമ്മപ്രധാനമായ ചോദ്യം, അല്ലാഹുവിന്റെ ഈ പ്രാപഞ്ചിക നിയമങ്ങൾ അനുസരിക്കുന്ന മനുഷ്യ, എന്തുകൊണ്ട് നീ അല്ലാഹുവിന്റെ സാൻമാർഗിക നിയമവും കൂടി അനുസരിച്ചുകൊണ്ട് നിനക്ക് സ്വാതന്ത്ര്യം നൽകപ്പെട്ട മേഖലയിൽ നൽകിയ 50% കൂടി അനുസരിച്ചുകൊണ്ട് എന്തുകൊണ്ട് നിനക്കൊരു പൂർണ്ണ മുസ്ലിമാകാൻ സാധിക്കുന്നില്ല എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്? പ്രിയമുള്ളവരെ, യാ അയ്യുഹല്ലദീന ആമനു ഉദുഹുലു ഫിസ്സിൽമി കാഫത്തൻ എന്ന പരിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം അൽബഖറയിലെ 208-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സമ്പൂർണമായ അനുസരണത്തിന്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കാൻ മനുഷ്യ നിനക്കെന്താണ് തടസ്സമെന്ന് ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, അപ്പോൾ ദീനുൽ ഇസ്ലാമിന്റെ യാഥാർത്ഥ്യത്തെ വളരെ പച്ചയായി പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ വിശദീകരിച്ചിരിക്കെ, വളരെ സങ്കുചിതമായ മനുഷ്യനുമായി മാത്രം ബന്ധപ്പെട്ട ഒരു വ്യവസ്ഥയെന്നുള്ള നിലക്കല്ല ഈ പ്രപഞ്ചത്തിന്റെ തന്നെ ടൈം ടേബിളായിട്ട് പരിശുദ്ധ ഖുർആൻ ഇസ്ലാമിനെ അവതരിപ്പിച്ചിരിക്കുമ്പോൾ ഈ ഇസ്ലാമിന്റെ യാഥാർത്ഥ്യത്തെ ഖുർആനിന്റെ പ്രതലത്തിൽ നിന്നുകൊണ്ട് വായിച്ചെടുക്കുന്നതിൽ നമ്മുടെ ഖുർആൻ പാരായണങ്ങൾ വിജയിക്കുന്നുണ്ടോ എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമ്മുടെ ആയുസിൽ ഒരുപാട് പിന്നിട്ടു, ഒരുപാട് റമദാൻ വന്നു, റമദാനിൽ നോമ്പെടുത്തു, ഖുർആനോദി ഹത്തം പൂർത്തീകരിച്ചു, തറാവീഹ് നിസ്കരിച്ചു, അതിലൊരുപാട് പരിശുദ്ധ ഖുർആൻ പാരായണം കേട്ടു, നമ്മളങ്ങനെ പോവുകയാണ്. എത്രയോ റമദാനുകൾ പിന്നിട്ടു, ഈ ഉമ്മത്തിന് ഇനിയും പരിശുദ്ധ ഇസ്ലാമിന്റെ യാഥാർത്ഥ്യത്തെ, പരിശുദ്ധ ഇസ്ലാമിന്റെ പൊരുളിനെ പരിശുദ്ധ ഖുർആനിന്റെ കണ്ണാടിയിൽ നിന്നുകൊണ്ട് വായിച്ചെടുക്കാനും നോക്കിക്കാണാനും കഴിയുന്നതിൽ അവരുടെ ഖുർആൻ പാരായണം പരാജയപ്പെടുന്നുണ്ടോ എന്ന വളരെ ഗൌരവത്തിലുള്ള ഒരു ആത്മപരിശോധന
നമ്മൾ നടത്തണമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഒരൊറ്റ കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതെന്താണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധ ഖുർആനുമായുള്ള വൈകാരിക ബന്ധത്തിൽ നമ്മൾ പരാജയപ്പെടുന്നുണ്ടോ എന്ന ചോദ്യമാണ്. ഖുർആൻ പാരായണം ചെയ്യുന്ന ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും അള്ളാഹുവുമായിട്ടുള്ള ഒരു വൈകാരിക ബന്ധം, പരിശുദ്ധ ഖുർആനുമായുള്ള ഒരു വൈകാരിക ബന്ധം വളരുന്നുണ്ടോ അതോ ഇല്ലാതാകുന്നുണ്ടോ എന്ന പരിശോധന നമ്മൾ നടത്തണം. നാട്ടിലെങ്ങും ഖുർആൻ പഠന കേന്ദ്രങ്ങളാണ്. പഠനത്തിന്റെ ഒരു വരണ്ട സ്വഭാവമുണ്ടല്ലോ, ഒരു അക്കാഡമിക വിഷയത്തിന്റെ പഠനത്തിന്റെ ഒരു വരണ്ട സ്വഭാവം നമ്മുടെ പരിശുദ്ധ ഖുർആൻ പഠനങ്ങളെ സ്വാധീനിക്കുന്നുണ്ടോ ബാധിച്ചിട്ടുണ്ടോ എന്നതും പ്രിയമുള്ളവരെ നമ്മൾ വളരെ ഗൌരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്. അതിനു പകരം അള്ളാഹു സുബ്ഹാനഹു വതആല എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിൽ നിന്ന് നമുക്ക് അയച്ചു കിട്ടിയ മെസ്സേജുകൾ, അങ്ങനെയാണ് പൂർവ്വസൂരികൾ പരിശുദ്ധ ഖുർആനെ കണ്ടത്. കാനൂർ അവുൽ ഖുർആന റസായില മിർ റബ്ബിഹിം എന്ന് മഹാനായ ഇമാം ഹസൻ അൽ ബസരി തങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു. നമ്മുടെ മുൻഗാമികൾ ഈ പരിശുദ്ധ ഖുർആനെ കണ്ടത് അള്ളാഹുവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന മെസ്സേജുകളായി, റിസാലകളായിട്ടാണ്. ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ലോകത്തിന്റെ ഏതോ കോണിൽ നിന്നുകൊണ്ട് നമുക്കൊരു പ്രിയപ്പെട്ട ഒരാൾ നമുക്കൊരു മെസ്സേജ് അയക്കുന്നു എന്ന് സങ്കല്പിക്കുക. ആ മെസ്സേജിനോട് നമ്മൾ സ്വീകരിക്കുന്ന സമീപനം എന്തായിരിക്കും? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും വലിയ സ്നേഹഭാജനം, നമുക്കായി നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയിച്ചു തരുമ്പോൾ എന്തുകൊണ്ട് 6236 മെസ്സേജുകൾ വായിച്ചെടുക്കുന്നതിൽ നമ്മൾ വീഴ്ച വരുത്തുന്നു എന്നതാണ്. റബ്ബ് സുബ്ഹാനഹു വതആലയാണല്ലോ ഇബ്രാഹിം നബിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, അവനാണ് എന്നെ സൃഷ്ടിച്ചത്, അവനാണ് എന്നെ വഴി നടത്തിയത്, അവനാണ് എനിക്ക് തീറ്റ തരുന്നത്, അവനാണ് എനിക്ക് വെള്ളം തരുന്നത്, അവനാണ് എനിക്ക് രോഗം വന്നാൽ ശിഫ നൽകുന്നത്, അവനാണ് എന്നെ മരിപ്പിക്കുന്നത്, അവനാണ് പിന്നെ എന്നെ ജീവിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ മാത്രമാണ് പരലോകത്തെനിക്ക് പ്രതീക്ഷയുള്ളത്. എന്റെ പാപങ്ങൾ പുറത്തു തരുമെന്ന് ഞാൻ കരുതുന്നതും അവനെ സംബന്ധിച്ചാണ്. ആ അള്ളാഹുവിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? എന്റെ റബ്ബ് എന്ന ഒരു ഫീലിംഗ് എനിക്കുണ്ടോ എന്നതാണ് വിഷയം. നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ വിശ്വാസിയും ചോദിക്കണം, എന്റെ റബ്ബ് എന്ന ഒരു ഫീലിംഗ് എനിക്കുണ്ടോ എന്നതാണ്. മാസം പിറന്നപ്പോൾ നമ്മളൊരു പ്രാർത്ഥന നടത്തിയല്ലോ അള്ളാഹുവിനോട്, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമ വൽ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പ്രാർത്ഥന. ഉദിച്ചു വരുന്ന ചന്ദ്രനെ നോക്കി, മാസപ്പിറ നോക്കി നമ്മൾ പറഞ്ഞതാണ്. ആ പ്രാർത്ഥനയുടെ ഒടുവിലൊരു വാചകമുണ്ടല്ലോ പ്രിയമുള്ളവരെ, റബ്ബി വ റബ്ബുക്കല്ലാ എന്നാണ്, എന്റെയും നിന്റെയും റബ്ബൊന്നാണ് എന്ന്. ചന്ദ്രനെ നോക്കി, ഓരോ പ്രാപഞ്ചിക പ്രതിഭാസത്തെ നോക്കിയും അങ്ങനെ പറയുമ്പോൾ അള്ളാഹുവുമായിട്ടുള്ള ഒരു വൈകാരിക ബന്ധമാണ്. എന്റെ റബ്ബ്, എന്റെ റബ്ബ് എനിക്കായി തന്നയച്ചത് എന്ന ഒരു ബോധം, എന്ന ഒരു ഫീലിംഗ് നമുക്കുണ്ടോ എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിന്റെ സൂക്ഷ്മമായ കാര്യങ്ങൾ, ആ സൂക്ഷ്മമായ വിശദാംശങ്ങളിൽ പോലും വളരെ കൃത്യമായ വെളിച്ചം ആകാശത്ത് നിന്ന് നൽകുമ്പോൾ പ്രിയമുള്ളവരെ, അതെന്തുമാത്രം അള്ളാഹുവിന്റെ വലിയ കാരുണ്യമാണ് എന്ന് നമ്മൾ ഓർക്കണം. ഞാനൊരൊറ്റ സംഭവം അനുസ്മരിക്കാം. പരിശുദ്ധ ഖുർആനിൽ ഒരധ്യായത്തിന്റെ പേര് മുജാദില എന്നാണ്. മുജാദല എന്ന് പറയാം. മുജാദില എന്ന് പറഞ്ഞാൽ തർക്കിക്കുന്നവൾ. ഒരു പെണ്ണിന്റെ പേരിലുള്ള ഒരു അധ്യായമാണ്. ആരാണ് തർക്കിക്കുന്നവളെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലൊരു പെണ്ണ് വന്നു, ഖൗലാ ബിന്ത് സലബ എന്ന് പറയുന്ന ഒരു പെണ്ണ്. അവരുടെ ഭർത്താവ് ഔസ് ബിൻ സാമിത് എന്ന് പറയുന്ന മനുഷ്യൻ അവരെ ദിഹാറ ചൊല്ലി. ജാഹിലിയ കാലഘട്ടത്തിൽ വിവാഹമോചനത്തിന് ഉപയോഗിക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു ദിഹാർ എന്ന് പറയുന്നത്. ഒരു ദിവസം പറയും, ഭർത്താവ് പറയും, അന്തക ലഹിരി ഉമ്മീൻ, നിന്റെ മുതുകും എന്റെ ഉമ്മയുടെ മുതുകും ഒരുപോലെ എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മയെപ്പോലെയായി എന്റെ ഭാര്യാവധത്തിൽ നിന്ന് നീ പോയി എന്നർത്ഥം. സാധാരണ വിവാഹമോചനത്തെക്കാൾ വളരെ ഗൗരവമുള്ള ഒരു ബന്ധവിച്ഛേദനത്തിന്റെ ഒരു സമ്പ്രദായമായിരുന്നു അത്. അത് ഇസ്ലാം ഇല്ലാതാക്കി. പ്രിയമുള്ളവരെ, ആ സഹോദരി വന്നിട്ട് നബിയോട് പറയുകയാണ്, എന്റെ ഭർത്താവ്, മുൻകോപിയായ എന്റെ ഭർത്താവ് എന്നെ ദിഹാറ് ചൊല്ലിയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലെ, എനിക്ക് അദ്ദേഹവുമായിട്ട് ഇനി ബന്ധപ്പെടാൻ കഴിയുമോ? ഞങ്ങൾക്ക് കുട്ടികളും കുടുംബവുമായിട്ട് ജീവിക്കാൻ കഴിയുമോ? പ്രായമുള്ള മനുഷ്യൻ ദേഷ്യം വന്നപ്പോ പറഞ്ഞു പോയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം പാലിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, എനിക്കത് സംബന്ധിച്ച് വിധിയൊന്നും അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല, എനിക്ക് തോന്നുന്നത് നീ അദ്ദേഹത്തിന്റെ നിഷിദ്ധമായിരിക്കുമെന്നാണ്. ഈ സ്ത്രീ ഇങ്ങനെ കരയാൻ തുടങ്ങി, തർക്കിക്കാൻ തുടങ്ങി. അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങളുടെ കുടുംബം താറുമാറായി പോകും, എന്തെങ്കിലും ഒരു സൊല്യൂഷൻ വേണം, ഒരു പരിഹാരം വേണം,
നബിയുടെ സന്നിധിയിൽ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ ആലോചിക്കണം, ചരിത്രം രേഖപ്പെടുത്തി ആ ഇരിപ്പിൽ, ആ തർക്കത്തിനിടയിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശരീരത്തിൽ ദിവ്യബോധനം ഇറങ്ങുന്നതിന്റെ ലക്ഷണങ്ങൾ പ്രകടമാവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹി വരികയാണ്. قد سمع الله قول التي تجادلك في زوجها وتشتكي الى الله والله يسمع تحاوركما ان الله سميع بصير. قد سمع الله قول التي تجادلك في زوجها സ്വന്തം ഭർത്താവിന്റെ കാര്യത്തിൽ നിന്നോട് തർക്കിച്ചവളുടെ വാക്കുണ്ടല്ലോ, അവളുടെ തർക്കമുണ്ടല്ലോ, അത് അല്ലാഹു സുബ്ഹാനഹു വതആല കേട്ടിരിക്കുകയാണ്. وتشتكي الى الله അല്ലാഹുവിനോടുള്ള അവരുടെ പരാതി റബ്ബ് കേട്ടിരിക്കുകയാണ്. വല്ലാഹു യസ്മഉ തഹാവുറകുമാ, കുറെ നേരമായി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സംഭാഷണമുണ്ടല്ലോ, നിങ്ങളുടെ രണ്ടുപേരുടെയും ആ സംസാരം അല്ലാഹു കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയം സംബന്ധിച്ചുള്ള വിധിയിറങ്ങുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, സൂക്ഷ്മതകളിൽ പോലും റബ്ബു സുബ്ഹാനഹു വതആല ആകാശത്തു നിന്ന് നിയമങ്ങൾ തരുന്നു, വെളിച്ചം തരുന്നു എന്ന് പറയുമ്പോൾ ആ റബ്ബ് എന്റെ റബ്ബ് എന്ന ഒരു ഫീലിംഗ് നമുക്കുണ്ടാകുമ്പോൾ, പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനുമായിട്ട് നമുക്കൊരു വൈകാരികമായ ബന്ധമുണ്ടാകാതെ തരമില്ല, നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാതെ തരമില്ല, നമ്മുടെ കൽബുകൾ നിറയാതെ തരമില്ല. അതാണ് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതായി നിനക്ക് കാണാൻ കഴിയും. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബം മുതശാബിഹം മസാനി, പരിശുദ്ധ ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചിരിക്കുന്നു. അഹ്സനൽ ഹദീസ് ഏറ്റവും വിശിഷ്ടമായ വചനമായി, കിതാബം മുതശാബിഹം മസാനി, ആശയങ്ങളിൽ ചേർച്ചയുള്ള ആവർത്തനമുള്ള ഈ പരിശുദ്ധ ഖുർആൻ, തഖശഇറു ജുലൂദുല്ലദീന യഖ്ഷൗന റബ്ബഹും, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആത്മപരിശോധന നടത്തുക. പരിശുദ്ധ ഖുർആൻ എത്രയോ തവണ ഈ റമദാൻ തുടങ്ങിയിട്ട് നമ്മൾ പാരായണം ചെയ്തു. അല്ല പറയാണ്, പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഹിദായത്ത് ലഭിച്ച് മനുഷ്യരെ സംബന്ധിച്ച് പറയുന്നു, തഖശഇറു ജുലൂദുല്ലദീന യഖ്ഷൗന റബ്ബഹും, തങ്ങളുടെ റബ്ബിനെ ഭയപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പരിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ രോമാഞ്ചമുണ്ടാകുന്നു എന്ന് ഖുർആൻ പറയുന്നു. അല്ല പ്രിയപ്പെട്ട ചെറുപ്പക്കാര, സഹോദര, വിദ്യാർത്ഥി സുഹൃത്തെ, നിനക്ക് രോമാഞ്ചമുണ്ടാകുന്നത് എന്ത് കേൾക്കുമ്പോഴാ, എന്ത് കാണുമ്പോഴാ? പ്രിയമുള്ളവരെ, ഖുർആൻ പറയുകയാണ്, തഖശഇറു ജുലൂദുല്ലദീന യഖ്ഷൗന റബ്ബഹും, തങ്ങളുടെ നാഥനെ ഭയപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രോമാഞ്ചമുണ്ടാകുന്നു. സുമ്മതലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാ, ശ്രദ്ധിക്കണം നന്നായി, സുമ്മതലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാ, പിന്നെ റബ്ബിനെ സംബന്ധിച്ചുള്ള ഓർമ്മകളിലേക്ക് അവരുടെ ഹൃദയങ്ങളും അവരുടെ ചർമ്മങ്ങളും വിനീതമായി വരുന്നു, ലീനായി വരുന്നു എന്ന് ഖുർആൻ പറയാൻ. സുമ്മതലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാ, ഈ അനുഭവം നമുക്കുണ്ടോ എന്ന് പ്രിയമുള്ളവരെ നമ്മൾ ആലോചിക്കണം. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ദാലിക ഹുദല്ലാ, ഇതാണ് അല്ല പറഞ്ഞ സന്മാർഗത്തിന്റെ ദർശനം, അല്ല പറഞ്ഞ ഹിദായത്ത് എന്ന് പറയുന്നത്. യഹദി ബിഹി മൻ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് അത് നൽകുക. ഒമൻ യുദ്ലിലില്ലാഹു ഫമാലഹു മിൻ ഹാദ്, അവൻ വഴികേടിലാക്കിയവരെ സന്മാർഗത്തിലാക്കാൻ ആരാലും സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഇങ്ങനെ നാഥന്റെ വചനങ്ങളെ തിരിച്ചറിയാനും ഉൾക്കൊള്ളാനും അപ്പോൾ കണ്ണു നിറയാനും കൽബുകൾ നിറയാനുമുള്ള ഖുർആൻ പാരായണം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. For more details, please contact 8547539820.